ഇയാൾ ചിറ്റിലങ്ങാട് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ചൊവ്വന്നൂർ പുതുശ്ശേരി കോളനി പേരാലിൽ വീട്ടിൽ സനൂപ് കുത്തേറ്റ് കൊല്ലപ്പെട്ടതാ. മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിങ്കളാഴ്ച നടക്കുന്ന പൊതിച്ചോറ് വിതരണത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമ്പോഴെന്ന DYFI. സംസ്ഥാന സെക്രട്ടറി എ റഹീമാണ് ഫേസ്ബുക്കിലൂടെ അവകാശവാദം ഉന്നയിച്ചത്. മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഉച്ചഭക്ഷണ വിതരണത്തിന് തിങ്കളാഴ്ച DYFI ചൊവ്വന്നൂർ മേഖലാ കമ്മിറ്റിക്കായിരുന്നു ചുമതല. സനൂപിന്റെ കൊലപാതകം പ്രവർത്തകരെയാകെ വലിയ നിരാശയിലാഴ്ത്തിയിട്ടും ഈ മഹനീയ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിന്ന് പ്രവർത്തകർ പിൻവാങ്ങിയില്ല. നേരത്തെ പറഞ്ഞുറപ്പിച്ച പൊതിച്ചോറുകൾ പ്രവർത്തകർ വീടുകളിൽ നിന്ന് ശേഖരിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വിതരണം ചെയ്തു. സനൂപിന്റെ ചിത്രമടങ്ങിയ ബാഡ്ജ് അണിഞ്ഞാണ് പ്രവർത്തകർ ഭക്ഷണ വിതരണത്തിനെത്തിയത്. സി കെ ലിജീഷ്, അഖിൽ ബേബി, സന്തോഷ്, സി ആർ കാർത്തിക തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രിയ സഖാവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ചലനമെത്തി കിടക്കുമ്പോഴായിരുന്നു സഹപ്രവർത്തകർ ഭക്ഷണ വിതരണം നടത്തിയത്. 2017 May 16 സഖാവ് സി ടി ബിജു രക്തസാക്ഷി ദിനത്തിനന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിനകത്ത് DYFI ഭക്ഷണ വിതരണം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു 4 വർഷക്കാലം പിന്നിടുമ്പോൾ 56 ലക്ഷം പൊതിച്ചോറുകളുമായിട്ടാണ് ഞങ്ങളിന്ന് മെഡിക്കൽ കോളേജിനകത്ത് നിൽക്കുന്നത്. പക്ഷെ ഇന്നേ ദിവസത്തെ ഞങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഈ ഒരു രക്തസാക്ഷി ദിനത്തിൽ പൊതിച്ചോറ് വിതരണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ നിൽക്കുന്ന ദിവസം ചൊവ്വന്നൂർ മേഖലാ കമ്മിറ്റിയുടെ, കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ ചൊവ്വന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ഭക്ഷണമാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ് അവിടെ DYFI മേഖലാ ജോയിൻറ്റ് സെക്രട്ടറിയും പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് സനൂപിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. RSS ബജരംഗദൾ കാപ്പാലികരാൽ ഇന്ന് ആ സഖാവ് ഞങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സഖാവിൻ്റെ പേരിൽ ഇന്നേ ദിവസം ഞങ്ങൾ മുടങ്ങാതെ തൃശ്ശൂർ ജില്ലയ്ക്കകത്തുള്ള വടക്കാഞ്ചേരി ബ്ലോക്കും തേക്കിലും കുന്നംകുളവുമെല്ലാം ഒന്നിച്ചുകൂടി ആ സഖാവിന് വേണ്ടി ആ പൊതിച്ചോറ് ഞങ്ങളിവിടെ മുടങ്ങാതെ എത്തിച്ചിരിക്കുകയാണ്. വളരെയേറെ വേദനയോട് കൂടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഖാക്കളുണ്ട്. പക്ഷേ ആ വേദനയ്ക്കിടയിലും ഈ ഒരു കടമ ഞങ്ങൾ, ഈ സംഘടനയുടെ കടമ ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ്. ന്യൂസ് ഡെസ്ക്, വീണ ന്യൂസ്.